പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ മുൻകൂട്ടി പ്രസ്താവിക്കുവാനിടയായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:12 വാക്യത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധർമ്മം പെരുകുന്നത് കൊണ്ട് അന്നാളുകളിൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഇന്ന് മനുഷ്യൻ സമൂഹത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ധാർമ്മികമായ അധപ്പതനമാണ്. വിശുദ്ധൻ യോഹന്നാൻ എഴുതിയ ലേഖനത്തിനകത്ത് ഇപ്രകാരം ഒരു വാക്യമുണ്ട്, എല്ലാ അധർമ്മവും പാപം തന്നെ. നമുക്കറിയാം അധാർമ്മികമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, സാമൂഹിക തിന്മകൾ മാനവ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ലഹരിക്ക് അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം എല്ലാ ദിവസവും നമ്മുടെ കയ്യിൽ കിട്ടുന്ന പത്രം നമ്മളൊന്ന് വായിക്കുമ്പോൾ, ആ ദിനപത്രം നമ്മൾ വായിക്കുമ്പോൾ ചില സംഭവങ്ങൾ അത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പൻ മകനെ കൊല്ലുന്നു, മകൻ അപ്പനെ കൊല്ലുന്നു, പ്രേമാഭ്യർത്ഥന നിരസിച്ചതുകൊണ്ട് പെട്രോൾ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിച്ച് കൊലപ്പെടുത്തുന്ന ഒരു കാലഘട്ടം. ഭർത്താവിനും മക്കൾക്കും കൊടിയ വിഷം കൊടുത്ത് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന ഭാര്യമാരുള്ള ഒരു കാലഘട്ടം. 2 വയസ്സുള്ള കൊച്ചുകുഞ്ഞിനോടും 90 വയസ്സുകാരിയോടും ക്രൂരത കാട്ടുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. അധാർമ്മിക പ്രവർത്തനങ്ങൾ, സാമൂഹിക തിന്മകൾ പെരുകി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ സാമൂഹിക തിന്മകളുടെ നടുവിൽ നിന്നും ഈ അധാർമ്മിക പ്രവർത്തനങ്ങളുടെ നടുവിൽ നിന്നും മനുഷ്യനെ കരകയറ്റുവാൻ ലോകവും ലോകത്തിന്റെ സംവിധാനങ്ങളും ഒരുപാട് പരിശ്രമം നടത്തുന്നുണ്ടെങ്കിലും ആ പരിശ്രമങ്ങളൊക്കെ വിഫലമായി മാറിക്കൊണ്ടിരിക്കുക. ലോകത്തിനോ ലോകത്തിന്റെ സംവിധാനങ്ങൾക്കോ സാമൂഹിക തിന്മയുടെ നടുവിൽ നിന്നും അധാർമ്മിക പ്രവർത്തനത്തിന്റെ നടുവിൽ നിന്നും ഈ പാപത്തിന്റെ സ്വാധീനതയുടെ നടുവിൽ നിന്നും മനുഷ്യനെ കരകയറ്റുവാൻ കഴിയത്തില്ല. അതിന് സർവശക്തനായിരിക്കുന്ന ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ദൈവം മാനവ കുലത്തിന് കൈമാറിയിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, സുവിശേഷ സന്ദേശമാ. ഈ സുവിശേഷ സന്ദേശത്തിന് മാത്രമേ, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തിന് മാത്രമേ ഈ കാലഘട്ടത്തിലും മനുഷ്യനെ പാപത്തിൽ നിന്ന് സാമൂഹിക തിന്മകളുടെ നടുവിൽ നിന്നും കരകയറ്റുവാൻ കഴിയത്തുള്ളൂ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും മദ്യത്തിനോ മറ്റേതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് അതിനകത്ത് നിന്നും പുറത്തു വരുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് പലതിൻ്റെ പുറകെ പോയി അതെല്ലാം വിഫലമായി നിരാശയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം വളരെ വ്യക്തമായി ഞാൻ വിളിച്ചു പറയട്ടെ, മദ്യപാനത്തിനകത്ത് നിന്നും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിനകത്ത് നിന്നും ഈ സാമൂഹിക തിന്മയുടെ നടുവിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രനാക്കുവാൻ, നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി സമൂഹത്തിൽ നിങ്ങളെ നിർത്തുവാൻ, അതെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ നിർത്തുവാൻ, നിങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ മുമ്പിൽ നിങ്ങളെ നിർത്തുവാൻ ഈ സുവിശേഷത്തിന് കഴിയും. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് കഴിയും. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന്റെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയത്തുള്ളൂ. യോഹന്നാൻ എഴുതിയ 1 ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1 ലേഖനം 1:7-9 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. വിശുദ്ധ ബൈബിൾ പറയുകയാണ്, ഈ പാപത്തിന്റെ സ്വാധീനതയ്ക്കകത്ത് നിന്നും മനുഷ്യന് പുറത്തു വരുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന്റെ വ്യക്തമായ മറുപടി
വിശുദ്ധ ബൈബിളിന്റെ താളുകളിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, അവന്റെ പുത്രനായിരിക്കുന്ന യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വീണ്ടും തിരുവെഴുത്ത് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. യഥാർത്ഥമായിരിക്കുന്ന പാപമോചനത്തിന്റെ അനുഭവം പ്രാപിക്കുവാൻ ഈ ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോയാലും യഥാർത്ഥമായിരിക്കുന്ന പാപമോചനത്തിന്റെ അനുഭവം ഒരു വ്യക്തിക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല. നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ നിങ്ങളുടെയും മുഴുവൻ മാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രായച്ചിത്തയാഗമായി മാറിയ യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായി നിങ്ങളുടെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിശുദ്ധ ബൈബിൾ ഇങ്ങനൊരു വാക്യമുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. യേശുവിനായി നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായാൽ യേശുവിനെ രക്ഷിതാവായി കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ യഥാർത്ഥമായിരിക്കുന്ന പാപമോചനത്തിന്റെ അനുഭവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. എബ്രായ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ പിടഞ്ഞു മരിക്കുവാനിടയായി തീർന്നത്? നമുക്കറിയാം, യേശുവിന്റെ ശരീരത്തിലൂടെ രക്തത്തുള്ളികൾ ധാരധാരയായി ഒഴുക്കപ്പെടുവാനിടയായി. അവന്റെ കരങ്ങൾ തുളയ്ക്കപ്പെട്ടു, പാദങ്ങൾ തുളയ്ക്കപ്പെട്ടു, വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ടു. തന്റെ തലയിൽ ഒരു മുൾക്കിരീടം വയ്ക്കുവാനിടയായി. തന്റെ ശരീരം മുഴുവനും രക്തത്തുള്ളികൾ ധാരധാരയായി ഒഴുക്കപ്പെടുവാനിടയായി. യേശുവിന്റെ രക്തച്ചൊരിച്ചിൽ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയല്ലായിരുന്നു, ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടിയോ, ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല യേശു ക്രൂശിൽ രക്തം ചൊരിയുവാനിടയായി തീർന്നത്. ഈ ലോകത്തിലുള്ള മുഴു മാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവസാനത്തെ തുള്ളി രക്തം പോലും യേശു ക്രൂശിൽ ഊറ്റി നൽകുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവന്റെ പുത്രനായിരിക്കുന്ന യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. എന്തുകൊണ്ടാണ് യേശു ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നത്? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഒരു വിമോചനമില്ല എന്നൊരു പ്രമാണം നിലനിൽക്കുന്നത് കൊണ്ടാണ് ക്രിസ്തു സകല മാനവകുലത്തിന്റെയും പാപത്തിന്റെ ശിക്ഷാവിധികളെ അതെ സ്വയമേ ചുമന്നുകൊണ്ട് ക്രൂശിൽ പിടഞ്ഞു മരിക്കുവാനിടയായി തീർന്നത്. നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഇവിടെ ഏതെങ്കിലും ഒരു സമുദായം മോചനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു രാജ്യം മോചനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിമ്പിലെല്ലാം വലിയ രക്തച്ചൊരിച്ചിലുകൾ നടന്നതായിട്ടുള്ളതായിരിക്കുന്ന ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, നാം അധിവസിക്കുന്ന ഈ ആശ്വഭാരതം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും 1947 ആഗസ്റ്റ് 15 മോചനം പ്രാപിക്കുവാനിടയായി, സ്വാതന്ത്ര്യം പ്രാപിക്കുവാനിടയായി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയെ കൊണ്ട് മാത്രം സാധ്യമായതല്ല ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമരങ്ങളുടെ മുന്നണിയിൽ പോരാടി നിന്ന വ്യക്തിയായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജി. എന്നാൽ മഹാത്മാഗാന്ധിജിയെ കൊണ്ട് മാത്രം സാധ്യമായതല്ല ആർഷഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അനേക ധീരന്മാരായിരിക്കുന്ന ദേശസ്നേഹികൾ അവരുടെ രക്തം ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മോചനത്തിന് വേണ്ടി സംഭാവനയായി നൽകുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഭാരതത്തിലെ ധീരന്മാരായിരിക്കുന്ന ദേശസ്നേഹികളുടെ രക്തമാണ് ഭാരതം എന്ന രാജ്യത്തിന്റെ മോചനത്തിന്റെ വിത്തായി മാറിയതെങ്കിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗമഹിമയെ വെടിഞ്ഞ് ഈ
താണ ഭൂമിയിലേക്ക് മനുഷ്യനായി മനുഷ്യനെ സ്നേഹിച്ച് വെളിപ്പെട്ടു വന്ന യേശുക്രിസ്തുവിന്റെ രക്തമാണ് മാനവകുലത്തിന്റെ പാപമോചനത്തിന്റെ വിത്തായി മാറിയത്. അതുകൊണ്ടാണ് അതെ യോഹന്നാൻ തന്റെ ലേഖനത്തിനകത്ത് ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചു, അവന്റെ പുത്രനായിരിക്കുന്ന യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സഹോദര സഹോദരി മാതാവേ പിതാവേ, യഥാർത്ഥമായിരിക്കുന്ന പാപമോചനത്തിന്റെ അനുഭവത്തെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ അതിന് ചെയ്യേണ്ട ഒറ്റ കാര്യം സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്. ഈ പാപമോചനത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സുവിശേഷം അതെ നൽകുന്ന പ്രയോജനങ്ങൾ താൽക്കാലികമായിരിക്കുന്ന പ്രയോജനങ്ങളല്ല, ഭൗമികമായിരിക്കുന്ന പ്രയോജനങ്ങളല്ല. സുവിശേഷത്തിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന പ്രയോജനങ്ങൾ അത് നിലനിൽക്കുന്ന പ്രയോജനമാണ്. ഈ പാപമോചനത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അത് ദൈവം തരുന്നത് നിലനിർത്താൻ വേണ്ടിയാണ്, അത് നിലനിർത്തി ഇവിടെ ജീവിക്കുവാൻ വേണ്ടിയാണ്. യഥാർത്ഥ പാപമോചനത്തിൻ്റെ അനുഭവം ദൈവം മനുഷ്യന് ഔദാര്യമായി സൗജന്യമായി തൻ്റെ പുത്രൻ മുഖാന്തരം നൽകി തരുന്നത്. രണ്ടാമത്തെ കാര്യം, സുവിശേഷത്തിന് മനുഷ്യന് ദൈവിക സമാധാനം നൽകുവാൻ കഴിയും. സുവിശേഷത്തിന് മാത്രമേ ദൈവികമായിരിക്കുന്ന സമാധാനത്തെ മനുഷ്യന് നൽകിക്കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം കോവിഡിന് ശേഷം കൊറോണയ്ക്ക് ശേഷം ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സമാധാന തകർച്ചയാണ്. നമുക്കറിയാം ലോകത്തിൻ്റെ ഒരു മേഖലകളിലും സമാധാനത്തിൻ്റെ അനുഭവത്തെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. നിരാശയോടെ ഭീതിയോടെ ജീവിക്കുന്ന ഒരു മാനവ സമൂഹത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ നടുവിൽ ഭീതിയോടെ ഭയത്തോടെ നിരാശയോടെ ജീവിതം കഴിച്ചുകൂട്ടുന്ന ഒരു മാനവ സമൂഹത്തെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നു. എന്തുകൊണ്ടാ? അവരുടെ ഹൃദയങ്ങളിൽ എന്തില്ല? സമാധാനമില്ല. മാനവ ഹൃദയങ്ങളിൽ യഥാർത്ഥമായിരിക്കുന്ന സമാധാനമില്ല. സർവസാധാരണമായി മനുഷ്യൻ ലോകത്തിൽ നിന്നും അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സമാധാനമുണ്ട്. ആ സമാധാനത്തിന് മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:27 വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഏതായി ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സർവസാധാരണമായി സകല മനുഷ്യരും ഈ ലോകത്തിൽ നിന്നും അനുഭവിക്കുന്ന ഒരു സമാധാനം. ഇത് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും കാണത്തില്ല, സമൃദ്ധിയുടെ അനുഭവങ്ങളിൽ മാത്രം, സന്തോഷകരമായിരിക്കുന്ന വേളകളിൽ മാത്രം ഒരു മനുഷ്യനിൽ നിൽക്കുന്ന സമാധാനം, താൽക്കാലികമായി നിൽക്കുന്ന സമാധാനമാണ് ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത്. എന്നാൽ ജീവിതത്തിലെ തിക്തമായിരിക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ, പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ, കഷ്ടതയുടെ തീവ്രതയുടെ നടുവിൽ ഈ സമാധാനം മനുഷ്യനിൽ നിന്നും നഷ്ടമാകുവാനിടയായിത്തീരും. എന്നാൽ ദൈവിക സമാധാനത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് നിലനിൽക്കുന്ന സമാധാനമാ? അത് ഇളകിപ്പോകാത്ത സമാധാനമാ? അത് നശിച്ചു പോകാത്ത സമാധാനമാ? അത് പോയി മറയുന്ന ഒരു സമാധാനമല്ല. ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത് ശവക്കുഴി കൊണ്ട് അവസാനിക്കുന്ന സമാധാനമാ? ഒരു മനുഷ്യന്റെ ശവക്കുഴി കൊണ്ട് ലോകം തരുന്ന സമാധാനം അവസാനിക്കുകയാണ്. എന്നാൽ ശവക്കുഴിക്കപ്പുറത്ത് അതെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നല്ല നിത്യത വരെയും ഒരു മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന ഒറ്റ സമാധാനമേ ഈ ഉലകത്തിലുള്ളൂ. അത് സുവിശേഷം ഒരു മനുഷ്യന് നൽകിക്കൊടുക്കുന്ന ദൈവിക സമാധാനമാണ്. ആ സമാധാനത്തെക്കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്റെ ലേഖനത്തിനകത്ത് ഇപ്രകാരം പരാമർശിക്കുവാനിടയായി, അത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ജീവിതത്തിലെ സമൃദ്ധിയുടെ അനുഭവങ്ങളിൽ മാത്രമല്ല,
ജീവിതത്തിനെതിരായി അടിച്ചുയരുന്ന തിരമാലകൾ പോലെ കൊടുങ്കാറ്റ് പോലെ അടിച്ചുയരുന്ന ഏതു പ്രതിസന്ധികളെയും ഏതു വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ ഒരു മനുഷ്യന് കരുത്ത് പകരുന്ന സമാധാനം അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സുവിശേഷത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസത്താൽ ഒരു മനുഷ്യന് ലഭ്യമാകുന്ന ദൈവിക സമാധാനം. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ, ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളെ ഒരു മനുഷ്യന് ഇവിടെ തരണം ചെയ്യുവാൻ കഴിയണമെങ്കിൽ അവൻ ദൈവിക സമാധാനം ഉള്ളവനാണെങ്കിൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. ദൈവിക സമാധാനത്തിന്റെ അനുഭവത്തിൽ ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനും അതിനെ തരണം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് സഹോദര, സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഒന്ന്, സുവിശേഷം മനുഷ്യന് പാപമോചനം നൽകുന്നു. രണ്ട്, സുവിശേഷം മനുഷ്യന് ദൈവിക സമാധാനം നൽകുന്നു. സർവസാധാരണമായി മനുഷ്യൻ ലോകത്തിൽ അനുഭവിക്കുന്ന ഒരു സമാധാനമല്ല, ഒരു താൽക്കാലികമായിരിക്കുന്ന സമാധാനമല്ല, വേഗത്തിൽ ഇളകിപ്പോകുന്ന ഒരു സമാധാനമല്ല. സുവിശേഷം നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത് ദൈവികമായിരിക്കുന്ന സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവികമായിരിക്കുന്ന സമാധാനം. അതെ, ഞങ്ങളെ കേൾക്കുന്ന മാന്യമിത്രമേ, ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ സമാധാനമില്ലാത്തവനായി സമാധാനമില്ലാത്തവളായി നിരാശയോടെ ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രിയിൽ വളരെ വ്യക്തമായി ഞാനൊരു കാര്യം വചനത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ. ഇന്ന് രാത്രിയിൽ, ഇന്നേക്ക് 2000 പര വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെയും എൻ്റെയും മുഴുവൻ മാനവകുലത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറിയ മുഴു മാനവകുലത്തിന്റെയും സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ പകരമേറ്റെടുത്ത യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകെ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. സുവിശേഷത്തിന് മാത്രമേ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് മാത്രമേ ഒരുവന്റെ ഉള്ളിൽ യഥാർത്ഥമായിരിക്കുന്ന ദൈവിക സമാധാനത്തെ പകരുവാൻ കഴിയത്തുള്ളൂ. ദൈവമക്കളെ, സുവിശേഷം നൽകുന്ന രണ്ടാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവിക സമാധാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, സുവിശേഷം മനുഷ്യനെ ദൈവിക ബന്ധത്തിലേക്ക് നടത്തുന്നു. സുവിശേഷത്തിന് മാത്രമേ ഒരു വ്യക്തിയെ യഥാർത്ഥമായിരിക്കുന്ന ദൈവിക ബന്ധത്തിലേക്ക് നടത്തുവാൻ കഴിയത്തുള്ളൂ. മറ്റുള്ള യാതൊന്നിനും, ഈ ഉലകത്തിൽ മറ്റുള്ള യാതൊന്നിനും അതേ മനുഷ്യനെ യഥാർത്ഥമായ ദൈവിക ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല. യഥാർത്ഥമായ ദൈവിക ബന്ധത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരുവാൻ അത് സുവിശേഷത്തിന് മാത്രമേ കഴിയത്തുള്ളൂ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നമുക്കൊരു വാക്യം വായിക്കാം, എഫേസ്യൻ ലേഖനം 2 അതിൻ്റെ 13 വാക്യം. എഫേസ്യൻ ലേഖനം 2 വാക്യം. മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എവിടെ നാം ദൂരസ്ഥരായിരുന്നു? ദൈവത്തിൽ നിന്നും ഞാനും നിങ്ങളും ദൂരെയായിരുന്നു, ദൂരസ്ഥരായിരുന്നു. വിശുദ്ധ ബൈബിളിന്റെ 2 എന്ന് പറയുന്നത്, ഒരു മുഖം നമുക്കറിയാം പഴയ നിയമമാണ്, മറ്റൊരു മുഖം പുതിയ നിയമമാണ്. 2 ഫേസ് ഉണ്ട്, ഒന്ന് പഴയ നിയമമാണ്, മറ്റൊന്ന് പുതിയ നിയമമാണ്. പഴയ നിയമത്തിൻ്റെ പ്രാരംഭ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് പാപം മനുഷ്യനെ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്നു. പഴയ നിയമത്തിനകത്ത് പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുമ്പോൾ, ഇതാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായിരിക്കുന്ന ക്രിസ്തുയേശു മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുക. നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകം ഇതിന്റെ പ്രാരംഭ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ സർവശക്തനായിരിക്കുന്ന ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുന്ന ഒരു രംഗം നമുക്കവിടെ കാണുവാൻ സാധിക്കും.
തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നത്. ആണും പെണ്ണുമായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. മനോഹരമായിരിക്കുന്നൊരു തോട്ടം അവർക്ക് വേണ്ടി ഉണ്ടാക്കി, അതിന് ഏതെന്ന് പേരിട്ട് അവിടെ മനുഷ്യനെ പാർപ്പിക്കുവാനിടയായിത്തീരും. എന്നാൽ ഏദൻ തോട്ടത്തിൽ ആദിമ മനുഷ്യൻ ജീവിച്ചിരുന്നത് ദൈവിക ബന്ധത്തിനായിരുന്നു. വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിക്കുമ്പോൾ എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം തോട്ടത്തിൽ വന്നിരുന്നു മനുഷ്യനുമായി സംസർഗം ആചരിക്കുക. ദൈവം തോട്ടത്തിൽ വന്നിരുന്നു, ദൈവവുമായിട്ട് മനുഷ്യൻ ഒരു ആത്മീയ കൂട്ടായ്മ ആചരിച്ചിരുന്നു. ആദിമ മനുഷ്യൻ ദൈവിക ബന്ധമുള്ളവനായിരുന്നു. എന്നാൽ എന്ന് മനുഷ്യനിൽ പാപം വന്നുവോ, ഈ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും എന്നേക്കുമായി അകറ്റിക്കളഞ്ഞു. ഏദൻ തോട്ടത്തിൽ നിന്ന് മാത്രമല്ല മനുഷ്യൻ പുറത്താക്കപ്പെട്ടത്, ദൈവിക ബന്ധത്തിൽ നിന്ന് തന്നെ മനുഷ്യൻ അകന്നു പോകുവാനിടയായി തീർന്നു. എന്നാൽ ആ ദൈവിക ബന്ധത്തിൽ നിന്നും അകന്നു പോയ മനുഷ്യനെ പാപം ചെയ്ത് ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ച് ദൈവിക ബന്ധത്തിൽ നിന്നും അകന്നു പോയ മനുഷ്യനെ എന്നേക്കുമായി നശിപ്പിച്ചു കളയുവാനല്ല ദൈവം ആഗ്രഹിച്ചത്, പകരം പാപത്തിന്റെ അടിമത്വത്തിൽ കിടക്കുന്ന മനുഷ്യനെ വീണ്ടെടുത്ത് വീണ്ടും ആ ദൈവിക ബന്ധത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് സാക്ഷാൽ ദൈവമായിരുന്നവൻ ഒരു മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വെളിപ്പെട്ടു വരുവാനിടയായത്. ഫിയസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. യേശു ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന വിശ്വാസത്താൽ ഒരു മനുഷ്യന് ദൈവിക ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ കഴിയും. ക്രിസ്തുവിലൂടെയല്ലാതെ സുവിശേഷത്തിലൂടെയല്ലാതെ ഒരു മനുഷ്യനും യഥാർത്ഥമായിരിക്കുന്ന ദൈവിക ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ കഴിയത്തില്ല. യഥാർത്ഥ ദൈവിക ബന്ധത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുവാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ഒറ്റ മാർഗമേ ഉള്ളൂ, അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെയാകും. ഒരു മനുഷ്യന് യഥാർത്ഥമായിരിക്കുന്ന പാപമോചനത്തിന്റെ അനുഭവം പ്രാപിക്കണമെങ്കിൽ അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനായിരിക്കണം. ഒരു മനുഷ്യന് യഥാർത്ഥമായിരിക്കുന്ന ദൈവിക സമാധാനത്തിന്റെ അനുഭവത്തിൽ ഇവിടെ ജീവിക്കുവാൻ കഴിയണമെങ്കിൽ അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനായിരിക്കണം. ഒരു മനുഷ്യന് യഥാർത്ഥമായ ദൈവിക ബന്ധത്തിൽ ഇവിടെ നടക്കുവാൻ കഴിയണമെങ്കിൽ അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനായിരിക്കണം, സുവിശേഷം അംഗീകരിക്കുന്നവനായിരിക്കണം. സുവിശേഷം അംഗീകരിക്കാത്തവർക്ക്, സുവിശേഷത്തെ തള്ളിക്കളയുന്നവർക്ക് പാപമോചനത്തിന്റെ അനുഭവം പ്രാപിക്കുവാൻ കഴിയത്തില്ല, ദൈവിക സമാധാനത്തിൽ ഇവിടെ ജീവിക്കുവാൻ കഴിയത്തില്ല, ദൈവിക ബന്ധത്തിൽ ഇവിടെ നടക്കുവാൻ കഴിയത്തില്ല. എന്തിനാണ് ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന വിശ്വാസത്താൽ ഒരു മനുഷ്യന് പാപമോചനം ദൈവം നൽകുന്നത്, ഒരു മനുഷ്യന് ദൈവിക സമാധാനം ദൈവം നൽകുന്നത്, ഒരു മനുഷ്യനെ ദൈവിക ബന്ധത്തിലേക്ക് ദൈവം നടത്തുന്നത്? ഈ ലോകത്തിൽ സുഖസുഭിക്ഷിതമായി ജീവിക്കുവാൻ വേണ്ടിയല്ല, ഒരു മനോഹരമായിരിക്കുന്ന നിത്യത ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. സുവിശേഷം നൽകുന്ന അടുത്ത പ്രയോജനമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നിത്യമായ പ്രത്യാശയുള്ളവനാക്കി മാറ്റുന്നു. ഒന്നാമത് സുവിശേഷം ഒരു മനുഷ്യന് പാപമോചനം നൽകുന്നു. രണ്ടാമത് സുവിശേഷം ഒരു മനുഷ്യന് ദൈവിക സമാധാനത്തിൽ ഇവിടെ ജീവിക്കുവാൻ ഒരു മനുഷ്യനെ സുവിശേഷം സഹായിക്കുന്നു. മൂന്നാമത് ഒരു മനുഷ്യനെ ദൈവിക ബന്ധത്തിലേക്ക് സുവിശേഷം നടത്തുന്നു. നാലാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, സുവിശേഷം മനുഷ്യനെ നിത്യമായ പ്രത്യാശയുള്ളവനാക്കി മാറ്റുന്നു. ആ നിത്യമായിരിക്കുന്ന പ്രത്യാശ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവശക്തനായിരിക്കുന്ന ദൈവം ഒരു മനോഹരമായിരിക്കുന്ന നിത്യത ഒരുക്കി വച്ചിരിക്കുന്നു. രണ്ട് വിധത്തിലുള്ള നിത്യതകളെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് സ്വർഗമാണ്, മറ്റൊന്ന് നരകമാണ്. സുവിശേഷം അംഗീകരിക്കാത്തവർക്കും സുവിശേഷത്തെ തള്ളിക്കളയുന്നവർക്കും ഉള്ളതാണ് നിത്യമായിരിക്കുന്ന നരകമെന്ന് പറയുന്നത്. എന്നാൽ സുവിശേഷത്തെ അംഗീകരിക്കുന്നവർക്ക്, സുവിശേഷത്തെ സ്വീകരിക്കുന്നവർക്ക്
പ്രാപിച്ചവർക്ക് സുവിശേഷത്തിൽ വിശ്വസിച്ച് പാപമോചനത്തിന്റെ അനുഭവത്തെ പ്രാപിച്ചവർക്ക് ദൈവിക സമാധാനത്തിന്റെ അനുഭവത്തിൽ ഇവിടെ ജീവിക്കുന്നവർക്ക് ദൈവിക ബന്ധത്തിൽ ഇവിടെ നടത്തപ്പെടുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായിരിക്കുന്ന നിത്യതയാണ് സ്വർഗം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ആയുസ് കൂടിയാൽ 80 സംവത്സരം മാത്രമെന്ന് പഠിപ്പിക്കുന്നു. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 കൂടിപ്പോയാൽ, ഇന്നത്തെ ഒരു ഭാഷാപ്രയോഗത്തിൽ നമുക്ക് പറയാം, കൂടിപ്പോയാൽ 100 വയസ്സ് വരെ മനുഷ്യൻ ജീവിച്ചേക്കാം. നമുക്കറിയാം നമ്മൾ എത്ര ദിവസം ജീവിച്ചിരിക്കുമെന്നുള്ളത്. 100 × 365 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അത്ര ദിവസമായിരിക്കും നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുവാനായിട്ട് പോകുന്നത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറത്ത് അവനൊരു നല്ല നിത്യത ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. നിത്യ നരകത്തിനകത്ത് ഒരു ജഡവും വീഴുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ഭൂമിയിലായിരിക്കുന്ന, ഈ ലോകത്തിലായിരിക്കുന്ന സകല മനുഷ്യരും ദൈവ സൃഷ്ടിയുടെ മണിമകുടങ്ങളാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മറ്റുള്ള സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ അദ്ദേഹം പറയുന്നത് തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചവനായി സൃഷ്ടിച്ചെന്നാണ് പറയുന്നത്. നിത്യമായിരിക്കുന്ന പദ്ധതിക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എന്നാൽ ദൈവിക പദ്ധതികളെ തിരിച്ചറിയാതെ, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ തിരിച്ചറിയാതെ, ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ച് ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നുപോയി. എന്നാൽ മനുഷ്യനെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവത്തിന് പ്രസാരം തോന്നി. അതുകൊണ്ടാണ് ദൈവം തന്നെ ഒരു മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വെളിപ്പെട്ട് വരുവാനിടയായിത്തീർന്നത്. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഒന്നാമത് വന്നത്, ഒന്നാമത്തെ തന്റെ ആഗമനമെന്ന് പറയുന്നത് പാപികൾക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ ഇനി പാപികൾക്ക് വേണ്ടി തനിക്കൊരു ആഗമനമില്ല. ഇനി അവൻ മടങ്ങി വരുവാൻ പോകുന്നത് അതേ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടിയാ. തന്നിൽ വിശ്വസിച്ച് യഥാർത്ഥമായിരിക്കുന്ന പാപമോചനത്തിന്റെ അനുഭവത്തെ ജീവിതത്തിൽ പ്രാപിച്ച് ദൈവിക സമാധാനത്തിൽ ജീവിക്കുന്ന, ദൈവിക ബന്ധത്തിൽ നടക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാ ഇനി യേശു മടങ്ങി വരുവാൻ പോകുന്നത്. ഇനി പാപികൾക്ക് വേണ്ടി യേശുവിനൊരു മടങ്ങി വരവില്ല. ഇനി തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ താമസമില്ല, മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. ആ യേശുവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായിരിക്കുന്ന നിത്യത നിങ്ങൾക്ക് സ്വായത്തമാകണമെങ്കിൽ, ആ നിത്യമായിരിക്കുന്ന പ്രത്യാശയെക്കുറിച്ച് ബോധമുള്ളവനായി ദൈവിക ബന്ധത്തിൽ ഇവിടെ ജീവിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നല്ല നിത്യത നിങ്ങൾക്ക് സ്വന്തമായി തീരുത്തുള്ളൂ. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചുകൊണ്ട് അവൻ ദീർഘക്ഷമ കാണിക്കുന്നു. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു ജഡവും തകർന്നു പോകുവാൻ, നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്നും അവൻ ദീർഘക്ഷമയോടെ മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്താൽ നൽകപ്പെട്ട ഒറ്റ സന്ദേശമേ ഉലകത്തിലുള്ളൂ. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുക, അത് സുവിശേഷമാ. സുവിശേഷത്തിന് പകരം വെക്കുവാൻ ഈ ലോകത്തിൽ മറ്റൊരു സന്ദേശമില്ല. സുവിശേഷത്തിന് പകരം വെക്കുവാൻ ഈ കാലഘട്ടത്തിലും സുവിശേഷം മാത്രമേ ഉള്ളൂ. വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. അന്ത്യകാലത്ത് വരുവാനുള്ള ന്യായവിധിയിൽ നിന്ന് നിങ്ങൾ കൊഴിഞ്ഞു പോകണമോ, ശിക്ഷാവിധിയിൽ നിന്നും മോചനം പ്രാപിക്കണമോ? അതിനൊറ്റ മാർഗമേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇന്നേക്ക് 2000 പരവർഷങ്ങൾക്ക് മുമ്പ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അതേ തന്റെ പുരുഷാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് താൻ ഉച്ചത്തിൽ വിളിച്ചു പറയുവാനിടയായിത്തീർന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:7 ആ പ്രസ്താവന രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ ഒരു മഹാപ്രസ്താവനയാണ്. അതേ ഗർജനസ്വരത്തോടെ യേശു വിളിച്ചു പറയുകയാണ്,
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിൽ ചെന്നെത്തുവാൻ കഴിയത്തില്ല ഈ പിതാവിന്റെ സന്നിധി ഏതെന്ന് ചോദിച്ചാൽ അത് നിത്യമായിരിക്കുന്ന സ്വർഗമാ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന മനോഹരമായിരിക്കുന്ന നിത്യതയാ ആ മനോഹരമായിരിക്കുന്ന നിത്യത പ്രാപിക്കണമെങ്കിൽ അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ സുവിശേഷത്തിലുള്ള വിശ്വാസത്താൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ ഇന്ന് രാത്രിയിൽ സഹോദര സഹോദരി മാതാവേ പിതാവേ ഒരുപക്ഷെ പല പ്രാവശ്യം ഈ സന്ദേശം നിങ്ങൾ കേട്ടിരിക്കാം എന്നാൽ സുവിശേഷം കേട്ടതുകൊണ്ട് മാത്രം സുവിശേഷത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അനുഭവിക്കുവാനോ ആ ദൈവശക്തിയിലൂടെ ഉളവാക്കപ്പെടുന്ന മാറ്റങ്ങൾക്ക് വിധേയപ്പെടുവാനും നിങ്ങൾക്ക് കഴിയത്തില്ല എന്നാൽ സുവിശേഷത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി അനുഭവിക്കുവാനും ആ ദൈവശക്തിയാൽ ഉളവാക്കപ്പെടുന്ന നല്ല മാറ്റങ്ങൾക്ക് വിധേയപ്പെടുവാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊറ്റ വഴി സുവിശേഷം കേൾക്കുക മാത്രമല്ല സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുക ഇന്ന് രാത്രിയിൽ യേശുവിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക യേശുവിനെ രക്ഷിതാവായി കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക വീണ്ടും ഒരവസരം കൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ദേശത്തൊരുക്കിയിരിക്കുന്നു ഒരുപക്ഷെ ഇന്നലകളിൽ കേട്ട് മറന്ന ഒരു സന്ദേശമായിരിക്കാം വീണ്ടും നിങ്ങളെ ദൈവം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ഈ സുവിശേഷ സന്ദേശം നിങ്ങളെ കേൾപ്പിക്കുന്നതിൻ്റെ പിമ്പിൽ ദൈവത്തിന് വ്യക്തമായിരിക്കുന്ന പദ്ധതിയുണ്ട് സഹോദര ദൈവത്തിന് വ്യക്തമായിരിക്കുന്ന ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശുവിനായി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കേ നിന്റെ ഭവനാന്തരീക്ഷത്തിൽ മൂടിക്കിടക്കുന്ന ഇരുട്ടിന്റെ അനുഭവങ്ങളിൽ നിന്നും നിനക്ക് ഒരു മോചനം പ്രാപിക്കുവാൻ കഴിയും ഇന്നലകളിൽ ഹാലലുയ അതെ നിനക്ക് മോചനം പ്രാപിക്കുവാൻ കഴിയാത്ത ഹാലലുയ ഈ ലോകത്തിന്റെ നെടുകയും കുറുകയും ഹാലലുയ പലയിടങ്ങളിലേക്ക് കടന്നുപോയിട്ടും ഹാലലുയ ഒരു വിടുതൽ കാണുവാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഭാരത്തോടെ പ്രയാസത്തോടെ നിങ്ങളെ ശ്രമിക്കുന്ന ജീവിതമുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവിൽ തിരുവചനത്തിലൂടെ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ ഇന്ന് രാത്രിയിൽ യേശുവിനായി നിന്റെ ഹൃദയത്തെ സമർപ്പിക്കുവാൻ തയ്യാറാകെ യേശുവിന് നിന്റെ ഹൃദയം കൊടുക്കേ യേശുവിനെ രക്ഷിതാവായി കർത്താവായി നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കട്ടെ അതെ യേശു നിന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതെ നിന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരും നിനക്ക് തന്നെ ഒരു മാറ്റം വരും നിന്റെ ഭവനാന്തരീക്ഷത്തിനൊരു മാറ്റം വരും നാളുകളായി ഇരുട്ടു കയറി അവകാശം പറഞ്ഞ് മുദ്ര വെച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്നും നിനക്ക് പുറത്തു വരുവാൻ കഴിയും അതിനൊറ്റ മാർഗം യേശുവിൽ വിശ്വസിക്കുക യേശുവിനായി നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുക വർഷങ്ങളായിട്ടുള്ള നിന്റെ മദ്യപാനത്തിൽ നിന്നും ഹാലലുയ സഹോദര യുവാവേ നിനക്കൊരു വിടുതൽ ആവശ്യമാണോ ഒരു വിടുതൽ നീ ആഗ്രഹിക്കുന്നവനാണോ അതിനൊറ്റ വഴി യേശുവിൽ വിശ്വസിക്കുക മാത്രം വേറെ ഏതൊക്കെ മാർഗങ്ങൾ നീ തിരഞ്ഞെടുത്താലും ആ അനുഭവത്തിൽ നിന്നും ഒരു പുതിയ വ്യക്തിയായി നിനക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല ലോകത്തിന്റെ സംവിധാനങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ താൽക്കാലികമായിരിക്കുന്ന ഒരു പരിഹാരം നിനക്ക് കിട്ടിയേക്കാം എന്നാൽ യഥാർത്ഥമായിരിക്കുന്ന ഒരു പരിഹാരത്തിലേക്ക് നിന്റെ ജീവിതം കടന്നു വരികയില്ല യഥാർത്ഥമായിരിക്കുന്ന ഒരു പരിഹാരത്തെ നിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയണമെങ്കിൽ അതിനൊരു പോവഴി എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുക ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക തയ്യാറാകുക ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ദേശനിവാസികളോട് പറയുവാനുള്ളത് യേശുവിനായി നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കുക ഇന്ന് രാത്രിയിലും ഈ ആലയ ചുട്ടു പൊള്ളുന്ന അതെ ഈ അന്തരീക്ഷത്തിന്റെ നടുവിലും ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നതിന്റെ കാര്യം ഞങ്ങളുടെ ആരുടെ പേരുകൾ ഇവിടെ ഉയരാൻ വേണ്ടിയല്ല യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയാ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇന്ന് രാത്രിയിൽ ഹാലലുയ ഞങ്ങളെ ശ്രമിക്കുന്ന ജീവിതമേ യേശുവിനായി നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുക ഇന്നലകളിൽ ഇതുപോലൊരു സുവിശേഷ കേൾവിയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനിടയായിത്തീർന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനിടയായിത്തീർന്നത് സഹോദര സഹോദരി ഇതുപോലെ കേട്ട ഒരു സുവിശേഷത്തിൻ്റെ കേൾവിയാണ് മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കുമൊക്കെ ചുരുങ്ങിയ കാലം കൊണ്ട് അടിമപ്പെട്ട് ജീവിച്ച ഒരു ചരിത്രം എൻ്റെ ജീവിതത്തിനുണ്ടായിരുന്നു മാതാപിതാക്കളെ സ്നേഹിക്കാതെ സഹോദരിയെ സ്നേഹിക്കാതെ മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കാതെ ഒരു വ്യസനപുത്രനായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം
എനിക്കും പറയുവാനുണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിന്റെ നടുവിൽ നിന്നും എനിക്ക് മാറ്റം വരുത്തിയത്, എനിക്ക് പാപമോചനത്തിന്റെ അനുഭവം നൽകി തന്നത്, എനിക്ക് യഥാർത്ഥമായിരിക്കുന്ന ദൈവിക സമാധാനം നൽകി തന്നത്, എന്നെ ദൈവിക ബന്ധത്തിലേക്ക് നടത്തിയത്, ഈ നിത്യമായ പ്രത്യാശയ്ക്ക് എന്നെ ഓഹരിക്കാരനാക്കി മാറ്റിയത്, സഹോദര സഹോദരി മാതാവേ പിതാവേ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിർമ്മലമായിരിക്കുന്ന സുവിശേഷം മാത്രമാണ്. പലരും ലോകപ്രകാരമുള്ള ഉപദേശങ്ങൾ നൽകിയിട്ട് ആ ഉപദേശങ്ങൾക്കൊന്നും വഴങ്ങാതെ അതേ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് അതേ മുൻപോട്ട് പോയ ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതേ മനുഷ്യൻ നൽകിയ ഉപദേശങ്ങളെ കാറ്റിൽപ്പറത്തിക്കൊണ്ട് അതിന്റെ മുമ്പിൽ വിധേയപ്പെട്ടു കൊടുക്കാതെ ജീവിച്ചിരുന്ന ഒരു ചരിത്രം എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് പറയുവാനുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ മുൻപോട്ട് പോയ എന്നെ ഇന്ന് ഈ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കി ഈ മണ്ണിൽ നിർത്തിയത് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാണ്, സുവിശേഷത്തിനുള്ള വിശ്വാസമാണ്. അതാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, മറ്റൊരുത്തിനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യനെ നൽകപ്പെട്ടതായി യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തിന്റെ മുമ്പിൽ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തുവാൻ, യേശുവിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സ് വെച്ചാൽ നിശ്ചയമായും അടിമൂടി നിങ്ങളുടെ ജീവിതം മാറുവാനിടയായിത്തീരും. നിങ്ങളുടെ ജീവിതത്തെ ഈ വചനം രൂപാന്തരപ്പെടുത്തുവാനിടയായിത്തീരും. നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുവാനിടയായിത്തീരും. നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുവാനിടയായിത്തീരും. ദൈവിക ബന്ധത്തിലേക്ക് ഈ സന്ദേശം നിങ്ങളെ നടത്തുവാനിടയായിത്തീരും. നിത്യമായ പ്രത്യാശയുള്ളവനായി അതേ ശേഷിക്കുന്ന കാലം ഇവിടെ ജീവിക്കുവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് സഹായകമായി മാറും. അതുമാത്രമല്ല, അതേ അരുമനാഥനായിരിക്കും കർത്താവ് അതേ ഹാലലിയ വാനമേഘങ്ങളിൽ മടങ്ങി വരുമ്പോൾ അവനോട് കൂടെ എടുക്കപ്പെടുവാനും മനോഹരമായിരിക്കുന്ന നിത്യത പങ്കിടുവാനുമുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുവാനിടയായിത്തീരും. എന്നാൽ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞാൽ, സുവിശേഷത്തെ അംഗീകരിക്കാതെ പോയാൽ നിത്യമായ ന്യായവിധിക്കകത്ത് അകപ്പെടുവാനിടയായിത്തീരും. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം അതേ ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ന്യായവിധിക്ക് കാരണമാകാതെ ഈ സന്ദേശം അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് സമയം തന്ന പ്രിയപ്പെട്ടവർക്ക് അതേ നന്ദി അറിയിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കുന്നു. ദൈവം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.